എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ആശ്രയം എപ്പോഴും നമ്മുടെ ഗ്രാമത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും കലകളും നാടും നാട്ടറിവും ഒക്കെ ചെന്നൈ മലയാളികൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നതിൽ എന്നും വളരെ താല്പര്യം കാണിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മലയാലപ്പുഴ. മലയാലപ്പുഴയിൽ ദേവീക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ്. മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വളരെ യാദൃശ്യവശാലാണ് എൻ്റെ നാട്ടുകാരൻ കൂടിയായ ശ്രീ ശംഭുവിനെ പരിചയപ്പെടാനിടയായത്. അദ്ദേഹം ഈ ആനച്ചമയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ആനയും അമ്പലവും എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ പുതിയ തലമുറയ്ക്ക് എന്താണ് പൗരാണികമായി നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഉത്സവ രീതികൾ, ആനച്ചമയം, അതിനോടൊക്കെ അനുബന്ധിച്ച് അവർക്കൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ കൂടിയിട്ടാണ് ഈ ആനച്ചമയ പ്രദർശനം നമ്മളിപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടാൻ പോകുന്നത് എന്തൊക്കെയാണ് ഒരു പൂരത്തിന് അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് യൂസ് ചെയ്യുന്ന ചമയങ്ങൾ. ആനച്ചമയത്തിലെ ഏറ്റവും പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോലം, തിടമ്പ്. തിടമ്പെന്ന് പറയുന്നത് ഇപ്പം ദേവീക്ഷേത്രം ആയതുകൊണ്ടും ഭദ്രകാളി പ്രതിഷ്ഠ ആയതുകൊണ്ടും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇത്രയും വലിയ ചട്ടത്തിനകത്ത് നടക്കുന്ന ദേവിയുടെ മുഖം, ദേവിയുടെ മുഖമായതുകൊണ്ട് തന്നെ അതിൽ ചുവപ്പ് പച്ച നിറങ്ങളിൽ വരുന്ന മാല ഈ ചമയത്തിന് എടുത്തിട്ടേക്കുന്നു. അതിന് നടുക്ക് അതുപോലെ തന്നെ ചുവപ്പും വെള്ളയും ചേരുന്ന ഒരു മാല. അതുപോലെ തന്നെ കോലം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് തിടമ്പേറ്റുന്ന ആനയുടെ നെറ്റിപ്പൊട്ടം. അപ്പോൾ ഈ നെറ്റിപ്പൊട്ടങ്ങൾ തന്നെ പല തരത്തിലുണ്ട്. നെറ്റിപ്പൊട്ടം മൂന്ന് തരത്തിലാണ് ശരിക്കും ഉള്ളത്. അതിനകത്ത് ഒന്നാമത്തെ നെറ്റിപ്പൊട്ടം തിടമ്പേറ്റുന്ന ആനയുടേത്. അതിനെ നമ്മൾ ചൂരപ്പുളി എന്ന് പറയും. ഇതിൽ വലിയ കുമ്മിളയുണ്ടല്ലോ, ആ വലിയ കുമ്മിളയ്ക്ക് ചുറ്റിനും കാണുന്നത് ചൂരൽ പൊളിച്ച് വെച്ചേക്കുന്നതിൻ്റെ കൂട്ടത്തെ ഷേപ്പാണ്. ആ ഷേപ്പിനെ ബേസിച്ച് ചൂരൽ പൊളി എന്നുള്ളതിനെ ചൂരപ്പുളി എന്ന് പറയുന്നത് ആ ടൈപ്പ്. അത് നമ്മുടെ തിരുവിതാംകൂറിലും എല്ലാ നാട്ടിലും തിടം പേറ്റുന്ന ആനയ്ക്ക് ചൂരപ്പുളി തലക്കെട്ട്, അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ അകമ്പടി നിൽക്കുന്ന ആന, അതായത് അകമ്പടി നിൽക്കുന്ന ആനയ്ക്ക് തൊട്ട്, അതായത് തിടം പേറ്റുന്ന ആനയുടെ ഇടതും വലതും നിൽക്കുന്ന ആനകൾക്ക് ഉപയോഗിക്കുന്ന നാഗമ്പടം, നാഗപടം എന്ന് പറയുന്ന തലയ്ക്കെട്ട്, അതായത് വലിയ കുമ്മിളിക്ക് ചുറ്റും ഈ പാമ്പിൻ്റെ പത്തി പോലിരിക്കും. പാമ്പ് പടം വിധിച്ച് നാഗപടം, അതുകൊണ്ടാണ് ആ പേര് വന്നത്. പാമ്പ് പത്തി വിരിച്ച് മുന്നോട്ടിരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും പുറത്തോട്ട് വരുമ്പോൾ വണ്ടോട് എന്ന് പറയുന്ന തരത്തിലുള്ള തലയ്ക്ക്, കുമ്മിളിക്ക് ചുറ്റിനും വണ്ടിൻ്റെ പുറം കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള അരുത്. അത് കഴിഞ്ഞ് തിടം കയറ്റുന്ന ആനയായി തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിടമ്പിന് ചുറ്റിനും ആലവട്ടം, വെഞ്ചാമരം, ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഇത് നമ്മുടെ വെഞ്ചാമരമാണ്, കൂട കഴുത്തുമണിയാണ് അവിടെ ഇങ്ങനെ നീളത്തിൽ ഇതാണ് കഴുത്തുമണി എന്ന് പറയുന്ന സാധനം. പിന്നെ ഇത് നടമണി, ആനയുടെ മുൻ നട, അതായത് മുൻകാലങ്ങളിൽ കിട്ടുന്ന നടമണി എന്ന് പറയുന്ന സാധനം. ഇത് കഴിഞ്ഞാൽ ഇത് പള്ളമണി, ആനയുടെ വയറിൻ്റെ ഭാഗത്ത് ചെങ്ങല പോകുന്ന ഭാഗത്തുള്ള സാധനം, അതിലൂടെ ഈ പള്ളമണി. പിന്നെ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. ഓരോ ആനയ്ക്ക് നമ്മൾ ഓരോ സെറ്റാണ് വെച്ചിരിക്കുന്നത്. തിരമ്പേറ്റ് ആന, തിരമ്പ് അതുപോലെ തിരമ്പിന് മുകളിലെ കൂട, ഈ മുഖം, ഈ ഇവിടെ ദേവിയുടെ വിഗ്രഹം വെക്കുന്നു. അത് കഴിഞ്ഞാൽ തിരമ്പേറ്റ് ആനയുടെ നെറ്റിപ്പൊട്ടം, തിരമ്പേറ്റ് ആനയുടെ കഴുത്തിൽ കിട്ടുന്ന ടയർ, കച്ചക്കയറി പറയും, തിരമ്പേറ്റ് ആനയുടെ കഴുത്തിലെ മണി, എഴുത്തുമണി, നടയിൽ മുൻകാലുകളിൽ കിട്ടുന്ന നടമണി, ആനയുടെ വയർ ഭാഗത്തായിട്ട് കൊള്ളപ്പെടും. ഇത്രയാണ് മെയിനായിട്ട്. പിന്നെ ആനപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് വിശാഖ
ആലോട്ടം വെച്ചാൽ ആലോട്ടം വെച്ചവരും പിന്നെ പുറകിൽ ഇരിക്കുന്ന ആൾക്ക് പിടിക്കാനുള്ള കൂട ഇത്രയാണ് ഒരു പൂരത്തിന്റെ മെയിനായിട്ടുള്ള ചമയങ്ങൾ.